കുപ്രസിദ്ധ കുഴൽപ്പണ കവർച്ചാ സംഘത്തലവൻ കോടാലി ശ്രീധരൻ കൊരട്ടിയിൽ പിടിയിലായി. പിടികൂടാനെത്തിയ പോലീസിന് നേരെ തോക്ക് ചൂണ്ടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ബലമായി കീഴടക്കുകയായിരുന്നു. 5 സംസ്ഥാനങ്ങളിലായി 36 കേസുകളിൽ പ്രതിയായ ശ്രീധരൻ കർണാടക പോലീസിന്റെ പിടികിട്ടാ പുള്ളിയാണ്. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, ഗോവ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ കുഴൽപ്പണ കവർച്ചാ കേസുകളിലെ പ്രതിയാണ് കൊരട്ടി പോലീസിന്റെ പിടിയിലായത്. ശ്രീധരന്റെ നീക്കങ്ങൾ കുറച്ചുനാളായി പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു. കോടാലി ശ്രീധരൻ സഞ്ചരിക്കുന്ന വാഹനങ്ങളെക്കുറിച്ച് സൂചന ലഭിച്ചതോടെ പോലീസ് സംഘം കാർ വളഞ്ഞു. തോക്കെടുത്ത് നിറയൊഴിച്ച് രക്ഷപ്പെടാൻ ശ്രീധരൻ ശ്രമിച്ചു. കാറിൻ്റെ ഗ്ലാസ് തകർത്ത് ശ്രീധരനെ കീഴടക്കുകയായിരുന്നു. തോക്കിൽ 4 തിരകളുണ്ടായിരുന്നു. കർണാടകത്തിലെ പിടികിട്ടാപ്പുള്ളിയായ ശ്രീധരനെതിരെ വിവിധ സംസ്ഥാനങ്ങളിലായി 36 കേസുകളിലധികമുണ്ട്. ജാമ്യത്തിലിറങ്ങി മുങ്ങി നടക്കുകയായിരുന്നു. കേരളത്തിലെ വിവിധ കേസുകളിൽ വാറന്റ് നിലനിന്നിരുന്നു. കുഴൽപ്പണ സംഘങ്ങളെ ഹൈവേയിൽ കവർച്ച ചെയ്യുന്നതാണ് ശ്രീധരന്റെ രീതി. 40 കോടിയിലേറെ രൂപ ശ്രീധരനും സംഘങ്ങളും തട്ടിയെടുത്തിട്ടുണ്ടെന്നാണ് കണക്കാക്കുന്നത്. കുഴൽപ്പണ സംഘത്തിനുള്ളിൽ നുഴഞ്ഞു കയറുന്ന ശ്രീധരന്റെ സംഘാംഗങ്ങൾ ഒറ്റുകാർക്ക് 40% തുക ഓഫർ ചെയ്യും. പണം വരുന്ന വഴി തിരയുന്നതോടെ പോലീസ് വേഷത്തിലെത്തിയാണ് കവർച്ച. പണം തട്ടിയത് പോലീസല്ലെന്ന് കുഴൽപ്പണക്കടത്തുകാർക്ക് മനസ്സിലാവുമ്പോഴേക്കും ശ്രീധരനും കൂട്ടാളികളും രക്ഷപ്പെട്ടിരിക്കും. സ്ഥിരമായി ഒരിടത്തും തങ്ങാറില്ല. ഇന്റർനെറ്റ് വഴിയായിരുന്നു ആശയവിനിമയത്തിനുമെന്നതും അന്വേഷണ സംഘത്തിന് വെല്ലുവിളിയായിരുന്നു. കർണാടക പോലീസ് കേരളത്തിൽ പലതവണ തിരഞ്ഞെങ്കിലും ശ്രീധരൻ വഴുതിപ്പോയിരുന്നു. മീഡിയ ടൈം, ചാലക്കുടി.